മഹാമാരിയുടെ ഒരു കാലഘട്ടത്തിൽ നിന്ന് പ്രതീക്ഷയുടെ പുതുവെളിച്ചവുമായി ഇന്ന് ചിങ്ങമൊന്നും കർഷക ദിനം കൂടിയാണെന്ന് കാർഷിക വൃത്തിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് കൂടി നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ദിവസം കൂടിയാണ് പൊന്നോണം കൊണ്ടാടുന്ന പൊന്നിൻ ചിങ്ങം എന്നും മലയാളിയുടെ പ്രിയ മാസമാണ് പൊന്നോണ മാസം അതിനുപരി ഇപ്പോൾ ചിങ്ങം മലയാള ഭാഷാ മാസവും കൂടിയാണ് കേരളക്കരയിൽ ചിങ്ങം കർഷക ദിനം കൂടിയായാണ് ആചരിക്കുന്നത് അന്യമായി കൊണ്ടിരിക്കുന്ന കൊയ്ത്താണ് ചിങ്ങത്തിലെ പ്രധാന വിശേഷം പാടത്ത് വിളഞ്ഞ പൊൻകതിർ വീട്ടിലെത്തിച്ച അറകളും പത്തായങ്ങളും നിറയ്ക്കുന്ന സമ്പന്നതയുടെ ഒരു മാസം കർഷക ദിനാഘോഷത്തിന് നാടെങ്ങും ഒരുക്കം ആരംഭിച്ചു കഴിഞ്ഞു വളരെ പ്രസന്നമായ കാലാവസ്ഥയാണ് ഈ മാസത്തിലെ ഒരു പ്രത്യേകത അല്ലെ ചിങ്ങമാസം പിറക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു വല്ലാത്ത ഫ്രഷ്നെസ് മനസ്സിലുണ്ടാക്കുന്ന ഒരു അന്തരീക്ഷമാണ് നമ്മുടെ ചുറ്റും ഉണ്ടാകുന്നത് പക്ഷേ ഇന്ന് നമുക്ക് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല കാരണം നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിൻ്റെ പ്രയാസത്തിൻ്റെ ഒക്കെ നടുവിലാണ് എന്നാൽ പോലും ഈ ഓർമ്മകൾ അല്ലെങ്കിൽ നമ്മുടെ ചിങ്ങമാസം വന്നു എന്നുള്ള ആ ഒരു ഓർമ്മ നമുക്കെല്ലാവർക്കും സന്തോഷം തരുന്നു ചിങ്ങമാസം ഒന്നാം തീയതി ജൈവദിനമായി ആഘോഷിക്കാറുണ്ട് സമൃദ്ധിയുടെ പുത്തൻ പ്രതീക്ഷകളാണ് ചിങ്ങത്തിൻ്റെ നിറപ്പകിട്ട് കർക്കിടകം പടിയിറങ്ങുന്ന ഓഗസ്റ്റിലെ അവസാന ദിവസം കേരളീയർ വീടും പരിസരവും വൃത്തിയാക്കി പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാൻ ഒരുങ്ങാറുണ്ട് കൊയ്തെടുത്ത നെല്ലുകൊണ്ട് പത്തായം നിറച്ചിരുന്ന പഴയ കാലത്തിൻ്റെ ഗൃഹാതുരതയാണ് ശരിക്കും പറഞ്ഞ മലയാളിക്ക് ചിങ്ങമാസം കാണം വിറ്റിട്ടാണെങ്കിലും ഓണം ഉണ്ണാൻ തയ്യാറെടുപ്പുകൾ നടത്താൻ സമയമായി എന്ന ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഇത് തിരുമുറിയാതെ മഴ പെയ്യുന്ന കർക്കിടകത്തിൻ്റെ ദുരിതങ്ങൾ മലയാളി മറക്കാൻ തുടങ്ങുന്ന ദിവസമാണ് ചിങ്ങമൊന്ന് മലയാളിയുടെ സങ്കല്പത്തിലെ ചിങ്ങമാസത്തിന് വർണ്ണങ്ങൾ ഒരുപാടാണ് തുമ്പയും മൂക്കൂറ്റിയും തുടങ്ങി പൂക്കുന്ന ചെടികളെല്ലാം പറമ്പിൽ ഇങ്ങനെ പൂത്തു നിൽക്കുന്നു മാവേലി തമ്പുരാനെ വരവേൽക്കാൻ അണിഞ്ഞൊരുങ്ങുന്നു സ്വർണ്ണവർണ്ണമുള്ള നെൽക്കതിരുകൾ പാടങ്ങൾക്ക് ശോഭ പകരുന്ന കാലം മഴക്കോളു മാറി മാനം തെളിയുന്നതിൻ്റെ തുടക്കം പക്ഷേ ഇതെല്ലാം പറയാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ എല്ലാം സങ്കല്പമാണ് തൽക്കാലത്തേക്ക് നമുക്ക് നമ്മുടെ നാട്ടിലെ പ്രതിസന്ധികളെല്ലാം മറക്കാം എന്നിട്ട് ഊഞ്ഞാലേറി എത്തുന്ന പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാം കർഷക ദിനം കൂടിയാണ് ചിങ്ങമാസം എന്ന് പറഞ്ഞല്ലോ വർഷത്തിൽ മുന്നൂറ്റി അറുപത്തി നാല് ദിവസവും മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു വിഭാഗമാണ് കർഷകർ അവർക്ക് വേണ്ടി നീക്കി നീക്കിവെക്കപ്പെട്ട ഒരു ദിവസം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ദിനം അവരെ ആദരിക്കാനായി നീക്കിവെക്കാം ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന ചിന്തക്ക് ഈ മഹാമാരി കാലത്തിൽ വളരെ പ്രസക്തിയുണ്ട് കഴിഞ്ഞ രണ്ട് കർക്കിടകവും മലയാളിക്ക് അക്ഷരാർത്ഥത്തിൽ പഞ്ഞമാസമായിരുന്നു മാസമായിരുന്നു ഏറെ പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനാകാതെ വിഷമിക്കുന്ന ഒരു അവസ്ഥയാണ് എങ്കിലും പ്രതീക്ഷകളിലാണല്ലോ ജീവിതം പ്രതീക്ഷകളുടെ മുകളിലാണ് ജീവിതം നിലനിൽക്കുന്നത് തന്നെ ആ പ്രതീക്ഷയുടെ വെളിച്ചം എത്രയും വേഗം തെളിയുമെന്നും മനോഹരമായ ഒരു പുലരി വിരിയുമെന്നും നമുക്ക് പ്രത്യാശിക്കാം നല്ല ഒരു പുതുവർഷം എല്ലാവർക്കും ആശംസിക്കുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്